ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. വേറൊന്നുമല്ല, അവിടെ വീടിരിക്കലാണ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ, വളരെ ഷോർട്ടായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീടിൻ്റെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു, കാരണം കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വീട് ഇരിക്കുന്നത് തലേ ദിവസമാണ് കേട്ടോ. അങ്ങനെ വലിയ ഫംഗ്ഷനായിട്ടൊന്നുമില്ല, കാരണം നമുക്കറിയാത്ത സിറ്റുവേഷനൊന്നും അതല്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ മാത്രം, പിന്നെ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരും പുറമേ നിന്നൊന്നുമില്ല. തലേ ദിവസം ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പെട്ടെന്ന് തന്നെ എത്തും, മാത്രം ഒരുപാട് ദൂരമൊന്നുമില്ല, ആകെ 10-15 മിനിറ്റ് യാത്ര ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുട്ടീനെ കണ്ടപ്പോഴേക്കും തന്നെ പിന്നെ കുട്ടികളൊക്കെ ഓടി പോയിട്ട് എടുത്തു കേട്ടോ. 2-3 ദിവസമായിട്ടുള്ളൂ പോന്നിട്ടെങ്കിലും എല്ലാവർക്കും കൂടെ കാണാനിട്ട് പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ അവിടെ വയറിങ്ങിൻ്റെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫാന് ഫിറ്റ് ചെയ്യാനും അതുപോലെ ലാസ്റ്റ് എന്തൊക്കെ കുറച്ച് ഫിനിഷിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പണിക്കാരൊക്കെ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കലും അവൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. പിന്നെ അവർ പോയതിന് ശേഷം ഞങ്ങൾ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുട്ടികളൊക്കെ കൂടെ ഇവിടെ കളിക്കുകയാണ് കേട്ടോ. അവിടെ ഇവിടെ അവരുടെ ഏട്ടന്മാരുടെ മക്കളോ അങ്ങനൊക്കെ തന്നെയാണ്, അല്ലാണ്ട് പുറമെന്ന് വെച്ചിട്ട് ആരുമില്ല. ഒക്കെ എടുത്തെടുത്താണ് അവരുടെ വീടുകളൊക്കെ കേട്ടോ. 2 ഏട്ടന്മാരും 2 പെങ്ങന്മാരുമാണ് അവനക്കുള്ളത്. ഒക്കെ എല്ലാവരും എടുത്തു തന്നെയാണ്. പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വേറെ ഒരാളെന്ന് വെച്ചിട്ട് വേറെ ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു അവസ്ഥയിൽ അവരെ നമുക്ക് ആരും വിളിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും അത് തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കാൻ കാരണം. വരാത്ത ഒരുപാട് ആളുകളുണ്ടാകും, അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ലോക്ക്ഡൗൺ ആയത് കാരണം തന്നെ രാത്രിയാണ് കേട്ടോ ഫർണിച്ചറൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവരടുത്ത് ഇറക്കാനൊന്നും ആളുണ്ടായിരുന്നില്ല. അപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ അവൻ്റെ ഏട്ടനും കുട്ടികളൊക്കെ കൂടെ ആയിട്ടാണ് എല്ലാം ഇറക്കി വെച്ചത്. ആ നേരത്തോ ആകെ മഴയും കറണ്ടില്ലായും അത് കൂടെ ഒരു തിരക്കായിരുന്നു. അങ്ങനെ കാലത്ത് സുബഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതവിടെ തീ കൂട്ടാണ് പാല് കാച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെ ഹസ്ബൻഡാണ് കേട്ടോ പാല് കാച്ചാൻ തുടങ്ങുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായിട്ട് തന്നെ മഷാല്ല, നല്ല പോലെ തന്നെ അടുപ്പൊക്കെ കത്തി ഒക്കെ നല്ല ഉഷാറായിട്ട് നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഏതൊരാളുടെയും സ്വപ്നമായിട്ടുള്ള ഒരു വീട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ചടങ്ങാണല്ലേ പാല് കാച്ചൽ എന്നുള്ളത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ, അല്ലെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ, അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ചടങ്ങിലേക്ക് അവരുടെ കുടുംബത്തിലെ കുറച്ച് മുതിർന്ന ആളുകളൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നിട്ടോ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ പോയി. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാലത്ത് നമ്മൾ ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെ ആരുടെ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അവർക്കത് എത്രത്തോളം ഇഷ്ടമാവും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും അവരൊന്നും ഉൾപ്പെടുത്താഞ്ഞത്.
പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഫുഡൊക്കെ അവർ ഓർഡർ ചെയ്തേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ അതൊക്കെ ഞങ്ങളെല്ലാവരും കഴിച്ചു, അതൊക്കെ തന്നെയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ എല്ലാ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, പണികൾ ഇനി ഒരുപാട് ബാലൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എന്താ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കൊച്ചു ഹോം ടൂറുമായിട്ടിനി പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.